ചന്ദ്രയാൻ ടുവിന്റെ പൂർണ്ണ വിജയവാർത്തയ്ക്ക് കാതോർത്തിരുന്ന ഇന്ത്യക്ക് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ചന്ദ്രയാൻ ടുവിന്റെ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ വിക്രം ലാൻഡറിന്റെയും അതിനുള്ളിലെ പ്രഖ്യാൻ റോവറിന്റെയും ബാറ്ററിയുടെ ആയുസ് നാളെയോടെ അവസാനിക്കുകയാണ്. ഇതോടെ ISROയും നാസയും ലാൻഡറുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ചേക്കുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം വിക്രം ലാൻഡറുമായി ബന്ധം സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ISRO ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. അവസാന നിമിഷത്തിലും പ്രതീക്ഷയിലാണ് ISRO. 14 ദിവസങ്ങൾക്ക് ശേഷം ദക്ഷിണ ധ്രുവം ഇരുട്ടിലേക്ക് മാറുമ്പോൾ ലാൻഡറുമായി ബന്ധപ്പെടാനുള്ള ശ്രമം പരാജയപ്പെട്ടേക്കാം. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ലാൻഡറിന് സുരക്ഷിതമായിരിക്കാൻ സാധിക്കില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തലും. ഒരു ചാന്ദ്രദിനം എന്നത് ഭൂമിയിലെ 14 ദിവസങ്ങളാണ്. സെപ്റ്റംബർ 7 വിക്രം ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത്. സെപ്റ്റംബർ 20-21 ചന്ദ്രനിൽ രാത്രിയാകും. നിലവിൽ ലാൻഡർ ഇടിച്ചിറക്കിയ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ ചന്ദ്രയാത്രയ്ക്ക് ISRO തയ്യാറെടുക്കുന്നത്. ഇതിന്റെ പ്രോജക്ട് തയ്യാറാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിക്കും എന്നുള്ള കൃത്യമായ വിവരമാണ് ISRO ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയാലുടൻ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് തുടക്കമിടും. 978 കോടി രൂപയാണ് ചന്ദ്രയാൻ 2 ചിലവായത്. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ, നിർമ്മാണ സംവിധാനങ്ങൾ, വിദഗ്ധർ, സാങ്കേതിക സൗകര്യങ്ങൾ എന്നിവയെല്ലാം നമുക്ക് നിലവിലുള്ളത് തന്നെയാണ്. സോഫ്റ്റ് ലാൻഡിംഗിനായി ചന്ദ്രനെ തൊട്ടില്ല എന്ന നിലയിൽ 350 മീറ്റർ അടുത്ത് ലാൻഡറിനെ എത്തിക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടമായി തന്നെ ഇന്ത്യ കാണുന്നു. ഇതെല്ലാം വച്ച് അധിക ചിലവില്ലാതെ പുതിയ ചാന്ദ്രദൗത്യത്തിന്റെ തുടക്കം കുറിക്കുമെന്നുള്ള നിർണായക വിവരമാണ് പുറത്തുവരുന്നത്. മാത്രമല്ല മനുഷ്യന് ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിക്കുള്ള ഹ്യൂമൻ സെൻട്രിക് സിസ്റ്റം വികസിപ്പിച്ചെടുത്തതായും ISRO പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതായുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ബഹിരാകാശ ഭക്ഷണം, ആരോഗ്യ പരിശോധന, അടിയന്തര രക്ഷ, വികിരണ സുരക്ഷ തുടങ്ങിയവയ്ക്കായുള്ള സംവിധാനങ്ങളാണ് DRDO വികസിപ്പിച്ചെടുക്കുന്നത്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള ISRO ശാസ്ത്രജ്ഞരുടെ സംഘം DRDOയുടെ വിവിധ ലാബുകളുമായി ധാരണയിലെത്തി എന്നുള്ള കൃത്യമായ വിവരവും പുറത്തുവരുന്നുണ്ട്. ദൗത്യത്തിനായി നിലവിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് DRDO ചെയർമാൻ സതീഷ് റെഡ്ഡി അറിയിക്കുകയും ചെയ്തു. 2022 ഇന്ത്യ 75 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് മുമ്പായി ദൗത്യം തുടങ്ങുമെന്നും ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.